ഹലോ, വെൽക്കം ബാക്ക് ടു സംതിങ് ന്യൂ വ്ളോഗ്സ്. അയ്യോ, ഇൻട്രോ എടുത്ത് തുടങ്ങുന്നപ്പോൾ തലയിലത്തെ ബാൻഡ് പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്താ ചെയ്യുക എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ആ ഐഡിയ എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ഈ മുടി ഒന്ന് കെട്ടി വയ്ക്കട്ടെ കേട്ടോ. അതിനുശേഷം വീട്ടിലുണ്ടായിരുന്ന ഒരു വേസ്റ്റ് തുണിയും ഒരു 6 ഇഞ്ച് ഇലാസ്റ്റിക് റൗണ്ട് ഇലാസ്റ്റിക്കും പിന്നെ ഞാനും. അപ്പോൾ നമുക്ക് നമ്മുടെ ഐഡിയ എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മൾ എടുത്ത് വെച്ചിരുന്ന വേസ്റ്റ് തുണിയില്ലേ, അതെടുത്തിട്ട് 2 ഇഞ്ച് വീതിയിലും 16 ഇഞ്ച് നീളത്തിലും ഒന്ന് അളന്ന് അളവെടുത്ത് വയ്ക്കുക. ഞാനൊന്ന് അളവെടുത്തോട്ടെ. ആ അതിനുശേഷം ഇത് കത്രികയും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് വെട്ടി എല്ലാം സെറ്റാക്കി കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു നീളത്തിലൊരു പീസ് കിട്ടും, ഒരു തുണി കിട്ടും. ഈ തുണി ഇനി ഇതിന് അകംഭാഗവും പുറം ഭാഗവും ഉണ്ട്. അപ്പം നമ്മൾ തയ്ക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ പോകരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് അകവും പുറവും വേർതിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് പുറം ഭാഗത്ത് അടിച്ചു തുടങ്ങും. എന്നാലേ ഇത് മറിച്ചിടുമ്പോൾ നല്ല ഭാഗം പുറത്ത് വരുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാനത് 2 തവണ അടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒറ്റത്തവണ നമ്മളിതിപ്പം എന്തിനുള്ള സംഭവമാണ് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എന്തായാലും പോട്ടെ, ഞാൻ 2 തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് 1 തവണ അടിക്കുന്നുണ്ട്, മറിച്ചിട്ട് 1 തവണ അടിക്കുന്നുണ്ട്. അപ്പോൾ 2 തവണ അടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം സംഭവം ഇനി പൊട്ടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 തവണ അടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഓക്കെ, അപ്പം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മറിച്ചിടണം. ഞാൻ പറയില്ലേ അടിച്ച ഭാഗം തിരിച്ച് വരും മറിച്ച് വരുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഞാനത് മറിച്ചിടുന്നുണ്ട്. മറിച്ചിടാൻ വേണ്ടിയിട്ടൊരു എളുപ്പ വഴി ഞാൻ പറയാം കേട്ടോ. നമ്മുടെ പേനയോ സൂചിയോ പെൻസിലോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. അതിനുശേഷം ഇതാ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒരു ഉള്ളി കൂടി ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ ആ പുറം ഭാഗം അടിച്ച ഭാഗം ഉള്ളിൽ പോയിട്ട് നല്ല ഭാഗം പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ പേനയും വെച്ച് ചെയ്ത് കൊടുത്താൽ മതി. സംഭവം ചെയ്യുമ്പോൾ കാണുമ്പോഴും പറയുമ്പോഴും ഈസിയാണെന്നുണ്ടെങ്കിലും ഇത് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാനാണ് ഒരു നമ്മൾ ചെയ്യുന്നതിൽ തന്നെ ഏറ്റവും കൂടുതൽ സമയം വേസ്റ്റ് ആവുന്നത് ഇങ്ങനെ ചെയ്തിട്ടാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് പണിയാണ്. അതൊക്കെ പോട്ടെ, അത് കഴിഞ്ഞു ഇലാസ്റ്റിക് എടുക്കുക, അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റുക. അതിനുശേഷം ഇലാസ്റ്റിക് ഒന്ന് കെട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക് നിങ്ങൾക്കിപ്പോൾ സംഭവം മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതെന്താണ് എന്നുള്ളത്. മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ പറയട്ടെ, നമ്മൾ മുടിയിലിട്ട് ഇടുന്ന സമയത്ത് തന്നെ ഇങ്ങനെ വലിക്കും വെറുക്കും ഒക്കെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇലാസ്റ്റിക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നാലത് പൊട്ടിപ്പോകാതിരിക്കുമല്ലോ. അതിനുശേഷം ഈ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് ആക്കിയിട്ട് ആ ഒരു സ്ക്രഞ്ചിയുടെ പുറമേ ഒന്ന് തുന്നി കൊടുക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫൈനൽ ടച്ചപ്പും കാര്യങ്ങളൊക്കെ, അതൊക്കെ ചെറുതായിട്ടൊന്ന് തുന്നി പിടിച്ചൊക്കെ വരുമ്പോഴത്തേക്കും അതും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിത് ഫൈനൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല തയ്യൽ തുമ്പ് മടക്കി അടിക്കുന്നത്. അങ്ങനെ തയ്യൽ തുമ്പ് കയറ്റി വെച്ചാൽ ഇലാസ്റ്റിക്കിൽ കൂട്ടി അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം, അതിപ്പോൾ പൊട്ടിപ്പോകത്തില്ല. അല്ല ഇലാസ്റ്റിക് കൂട്ടാതെ അടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഞാനൊന്ന് ഹെയറിലൊന്ന് ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്ക്. പിന്നെ 2 വേറൊന്നും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്, അതും കാണിച്ചു തരാം കേട്ടോ. 2 ബ്ലൂ കളർ അതായത് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല കോട്ടൺ നല്ല തുണിയാണ്, എനിക്കതിന് ഇഷ്ടപ്പെട്ടു. സോ അപ്പോൾ നിങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.